തുടക്ക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു റൗണ്ട് തിരിച്ചു കൊണ്ടുവരാം, നമ്മുടെ സ്റ്റാൻഡപ്പ് കോമഡി റൗണ്ട്. അപ്പോ സ്റ്റാൻഡപ്പ് കോമഡിയിൽ വരാൻ പോകുന്ന ആളിനെ കുറിച്ച് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈൽ. കുട്ടിക്കാലം മുതൽ അഭിനയ രംഗത്തോട് അതിയായ താല്പര്യമുണ്ടായിരുന്നു കോഴിക്കോട് സ്വദേശിയായ അശ്വിൻ വിജയന്. സ്കൂൾ ഓഫ് ഡ്രാമയിലെ ബിരുദ പഠനത്തിന് ശേഷം തിരക്കഥാരചനയിലും സംവിധാനത്തിലും സാന്നിധ്യമറിയിച്ചു അശ്വിൻ. 5 ഷോർട്ട് ഫിലിമുകൾക്ക് തിരക്കഥ രചിച്ച ഈ കലാകാരൻ 3 ഷോർട്ട് ഫിലിമുകളും സംവിധാനം ചെയ്തിട്ടുണ്ട്. 2 സിനിമകളുടെ തിരക്കഥ ഇതിനോടകം പൂർത്തിയാക്കിയ അശ്വിൻ സ്കൂളുകളിൽ കുട്ടികൾക്ക് നാടകവും പഠിപ്പിക്കുന്നു. സ്വന്തമായി എഴുതി അഭിനയിച്ച ലഘുചിത്രങ്ങൾക്കെല്ലാം പുരസ്കാരങ്ങളും വാരിക്കൂട്ടിയിട്ടുണ്ട് ഈ കലായൗവനം. വെള്ളിത്തിര എന്ന സ്വപ്നവുമായി മുന്നോട്ട് കുതിക്കുന്ന അശ്വിൻ വിജയന് കോമഡി ഉത്സവത്തിലേക്ക് സ്നേഹസ്വാഗതം. അപ്പോ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് എന്ത് ക്യാരക്ടറായിട്ടാണ്? ഇന്ന് ഒരു ടിക്ടോക് സെലിബ്രിറ്റി ആയിട്ടാണ് വന്നത്. ടിക്ടോക് സെലിബ്രിറ്റി? ടിക്ടോക് സെലിബ്രിറ്റി. ടിക്ടോക്കിൽ മില്യൺ ഫോളോവേഴ്സ് കൂടി. അതെ അതെ അതെ. തീരെ അഹങ്കാരമില്ലാത്ത. ഒരു അഹങ്കാരമില്ലാത്ത. അതെ. അപ്പോ ടിക്ടോക് സെലിബ്രിറ്റി ആയിട്ട് പോയിട്ട് വന്നോ. എല്ലാരും നല്ലൊരു കൈ അടി കൊടുക്കുക. വെൽക്കം ടിക്ടോക് സെലിബ്രിറ്റിക്ക്. വെൽക്കം. കൊടേ അടുത്തേക്ക് വരരുത്, അടുത്തേക്ക് വരരുത്, വിട്ടേക്ക്, ദൂരേക്ക്, അടുത്തേക്ക് വരരുത്. മാറി നിൽക്ക്, അടുത്തേക്ക് വരല്ലേ. ഏത് ഇത് കഴിയത്തേ? ആർത്തുകാരെന്തേ? ആർത്തുകാര് ഡെറ്റോളുണ്ടാ? കയ്യിൽ ആരാ തൊട്ടത്? ഇപ്പൊ ഇപ്പൊ തൊട്ടെന്തിനാ? നിങ്ങൾ കൈ തീട്ടിട്ട് ഞാൻ ആരെന്ത് തന്നാലും വാങ്ങോ നിങ്ങള്? ഞാൻ നിങ്ങളുടെ എന്റെ ഫോണും തരുവോ എന്ന് ചോദിക്കാൻ വേണ്ടി നീട്ടിയതാ കൈ കയറി പിടിക്കണെന്തിനാ? അതെ അല്ല, ഇപ്പൊ ഞാനിപ്പോ വന്നപ്പോ ഒരു എന്താ ഒരു മ്യൂസിക്, ഇത് ബാലയ നടക്കണ സ്ഥലം. ഇത് ഒരു മ്യൂസിക് എടുത്ത രഞ്ജിൻ രാജ് മ്യൂസിക് ചെയ്ത കോമഡി ഉത്സവത്തിന്റെ തീം മ്യൂസിക് ആണ്. എല്ലാവർക്കും അറിയാം ഈ രഞ്ജിൻ രാജ. പൂമുത്തോളേക്ക് ചെയ്ത രഞ്ജിൻ രാജ്. പൂമുത്തോള സിനിമയിലെ പാട്ടാ? എനിക്കറിയാൻ പാടില്ല. ഞാൻ എന്റെ സംവിധാനം, എന്റെ പ്രൊഡക്ഷൻ, എന്റെ ലൊക്കേഷൻ ഞാൻ തന്നെ ചെയ്യണല്ലേ. 30 സെക്കൻഡേ ഉള്ളൂ. എന്റെ ഫുൾ വൈറൽ സ്കട്ടർ ആണല്ലോ. ഞാൻ മില്യൺ മില്യൺ ആണ് സാധനം. അപ്പൊ എനിക്ക് ഇതൊന്നും പറ്റിയാൽ എൻട്രി എന്റെ ഒരു പഞ്ചില്ല. എനിക്ക് എന്റെ ഞങ്ങളുടെ ദേശീയഗാനം ഉണ്ട്, അത് കിട്ടിയാലേ വരുള്ളൂ. അത് ഇടാൻ പറ്റിയിട്ടുണ്ട്. എന്റെ ദേശീയഗാനം കിട്ടണം എനിക്ക്, അല്ലെങ്കിൽ ഞാൻ വരികയില്ല. ദേശീയഗാനം ഇട്ടെ. അറ്റോട്ട് ഉണ്ടെങ്കിലേ വരുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഉദ്ഘാടനം ചെയ്യാം. ടിക്ടോക്ക് ചെയ്തിട്ടല്ലേ, സൂപ്പർ. പുള്ളി ഞാനായിട്ടല്ല മത്സരിക്കണത്, വേറെ ടിക്ടോക് ടിക്ടോക്കേഴ്സായിട്ടല്ല മത്സരിക്കണത്. പിന്നെ പുള്ളി പുള്ളിയുടെ മകളായിട്ടാ മത്സരം. മകളെ എന്നാ ടൈമിങ്ങാ? നിങ്ങൾക്ക് നിർത്താൻ പാടില്ല. പുള്ളി മകള് സൂപ്പറാ, നിങ്ങൾ നിർത്തണം കേട്ടോ. നിങ്ങൾ കാര്യമില്ലല്ലോ. അല്ല, ഞാൻ ആദ്യം ചോദിക്കേണ്ടത് നിങ്ങളെടുത്തായിരുന്നു. നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് ടിക്ടോക്കിലോ. ആ ടിക്ടോക്ക്. പക്ഷെ നിങ്ങളേ കോസ്റ്റ്യൂം ഒക്കെ കറക്റ്റാ. ഇവിടെ പാട്ട് പാടുമ്പോ മറ്റേ ഈ ബസ് സ്റ്റാൻഡ് സെറ്റപ്പ് ആവും. എന്നാ പുള്ള ഉദ്ദേശം എന്താണ്? എനിക്കൊക്കെ ടിക്ടോക്കില് ഒരു മില്യൺ. അമ്മച്ചി, നിങ്ങള് ടിക്ടോക്കേഴ്സ് നമ്മളൊന്നും അല്ല, നിങ്ങളാണ് കൂടുതൽ. ഞാൻ ഇതിലെ കണ്ട് മറ്റേ മോഹമുന്തിരി കളിച്ചില്ലേ, 500 കെയാണ്. ഏ 500 കെയാണ് അമ്മച്ചിരിക്കണത്. അല്ല, ഞാൻ ഡൗട്ട് വെച്ചോട്ടെ, നിങ്ങൾ ബാക്കി തിരിച്ചാൻ അറിയോ നിങ്ങക്ക്? എനിക്ക് പുള്ളിനെ എനിക്ക് ഒരു സ്ഥലം തോപ്പിക്കാൻ പറ്റില്ല. അതാ ഞാൻ നോക്കണത്, ഒരു സാധനം ഞാൻ കൊണ്ടുവന്നുണ്ട്. ഇതിനകത്തുണ്ട് പുള്ളിയുടെ ടിക്ടോക്ക്. ലൈൻ അടിച്ചാൽ ഫൈൻ അടിക്കുന്നു അച്ഛൻ പറഞ്ഞു. ഫൈൻ അടച്ചിട്ട് ലൈൻ അടിക്കുന്നു ഞങ്ങൾ പറഞ്ഞു. ലൈൻ അടിച്ചാൽ ഫൈൻ അടിക്കുന്നു അച്ഛൻ പറഞ്ഞു. ഫൈൻ അടച്ചിട്ട് ലൈൻ അടിക്കുന്നു ഞങ്ങൾ പറഞ്ഞു. എനിക്ക് ഒരുപാട് ഫാൻസ് ഉള്ളതല്ലേ, നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടി നാട്ടുകാർ പറയല്ലേ ഇതിനാണോ ടിക്ടോക്ക്? അല്ലല്ല, നിങ്ങൾക്ക് ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് പുള്ളി ചെയ്യണേ എന്താ കുഴപ്പം? പുള്ളി എനിക്ക് തോന്നിയില്ല പുള്ളിക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ എന്ന് തോന്നിയില്ല. അല്ലൊരു കാര്യം പറഞ്ഞോട്ടെ, എക്സ്ക്യൂസ് മീ, ഇവിടെ എത്ര ക്യാമറ ഉണ്ടോ? ഇവിടെ ക്യാമറ 3-4 10 എണ്ണം ഉണ്ട്. ബാഹുബലി ഷൂട്ട് ചെയ്യുന്ന സ്ഥലം. നിങ്ങൾ ഈ ഫോണായിട്ട് അവിടെ പോയില്ലേ?
എനിക്ക് അന്നാലേ വരുള്ളൂ സാധനം, മറ്റേ ക്യാമറയ്ക്കകത്ത് വരില്ല. എനിക്ക് ആരും പറഞ്ഞോട്ടെ, ഞാൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നാണ്, വേറെ കാര്യങ്ങളൊന്നുമില്ല. എന്റെ അമ്മാവൻ, ഞാൻ ഈ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എന്റെ അമ്മാവനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറക്കി വിട്ടായിരുന്നു ഈ ഫീൽഡിലോട്ട്. എന്റെ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടിട്ട് അമ്മാവന്റെ സാധനം കൊണ്ടുവന്നത് നമ്മൾ കണ്ടത്. അമ്മാവന്റെ പുള്ളി അവൻ മരിച്ചു പോയി, സോറി. സാധനം ചെയ്തപ്പോ വിവരക്കേടുകൊണ്ട് ആൾ തല്ലിക്കൊന്നാ പറയണത്, എനിക്കറിയാൻ പാടില്ല. അവന്റെ സാധനം ഉണ്ട് എന്റെ കയ്യിൽ, നല്ല പണിക്കാരൻ, ആ പണിയൊക്കെ എടുക്കുന്ന കൊടുക്കില്ല. അവനെ എന്താ, ഞാൻ എനിക്കറിയാൻ പാടില്ല, തല്ലിക്കൊന്നാ കേട്ടത്, എനിക്കറിയാൻ പാടില്ലത്. ഇവരെക്കൊണ്ടാ പിന്നെ ഞാൻ പെട്ടെന്ന് ഉദ്ഘാടനം, എന്നെടുക്കെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞു, പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്തേക്കണം. പിന്നെ ഏതൊരു സ്ഥലത്ത് ഞാൻ വന്നാലും അവിടെ ഞാനൊരു സാധനം ചെയ്തിട്ടേ പോകും. ഒരു ടിക്ടോക്ക് എനിക്ക് ആ നാടുമായിട്ട് ബന്ധപ്പെട്ടു ചെയ്യണം. ഈ ഫോണിലെ ടിക്ടോക്ക് ഓൺ ചെയ്ത് വെച്ചേക്കാൻ ഇങ്ങനെ തന്നെ എടുത്തേക്കണം. ഞാൻ അവിടെ ചെന്നിട്ട് ടിക്ടോക്ക് ചെയ്യാം കേട്ടാ. നിങ്ങൾ ചാടി ചാടി നിൽക്കണോ കേട്ടോ, അവിടെ ഇരുന്ന് ചാടിയാൽ മതി. ചാടി ചാടി നിൽക്കണോ? അല്ല, അതെ, അവനെ ഹെൽപ്പ് ചെയ്യണം നിങ്ങൾ. ഓക്കെ, ഞാനും കൂടെ ചെയ്യണം. അപ്പൊ നിങ്ങൾ കേൾക്കണം. ഓക്കെ അല്ലേ? നിൻമൊഴി കേട്ടാൽ പാൽക്കളിക്ക് എന്താ വയറല്ല തോളാട്ട്. നിൻമൊഴി കേട്ടാൽ പാൽക്കടലകലെ എന്താ കാണിക്കണത്? ശരിക്കും ആട്ടത് ഈ ആട്ടം കൊണ്ട് വന്നെ ആട്ടെ. നിൻമൊഴി കേട്ടാൽ പാൽ എന്ത് കാണി, ആരാ കാശ് കൊടുക്കണ? ആരാ എങ്ങനെയാ ഇവിടെ വന്നത്? എങ്ങനെയാ വന്നത്? ഞാൻ ഫ്ലൈറ്റില് ഞാൻ ലിഫ്റ്റ് പിടിച്ച് വന്ന് ചെയ്തോളെ പരിപാടി, ഞാൻ ചെയ്തോട്ടെ. ഇത് പുള്ളിക്ക് ടൈമിംഗ് ഒന്നുമില്ല, അത് കറക്റ്റ് ചെയ്യും. നിൻമൊഴി കേട്ടാൽ പാൽ കടലകലെ ആനന്ദമിഴിയുടെ താളം കാണിച്ച്, ആനന്ദമിഴി കുത്തി പൊട്ടിക്കല്ലേ, കറക്റ്റ് കാണിക്ക. അർത്ഥം മനസ്സിലാക്കി, ആനന്ദമിഴിയുടെ താളം. അത് വലിയ കുഴപ്പമില്ല, പക്ഷെ നിങ്ങളെ ടൈമിംഗ് ഒന്നുമില്ല. നിങ്ങളുടെ പരിപാടി ഒന്ന് മാറ്റേണ്ട സമയം കഴിഞ്ഞിട്ടാ. ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങ് പോകും കേട്ടാ. അല്ലല്ലോ, ഒരു സെക്കൻഡ് നിങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ വരട്ടെ. ഞാൻ ചോദിക്കുന്നത് എന്താണ്, നിങ്ങളൊരു വീഡിയോ കാണട്ടെ, നമ്മളാരും നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ ആരാ തരാം? നിങ്ങൾ കുറെ നേരം നമ്മുടെ അടുത്തൊക്കെ പറയണ്ട. ഞാൻ മറ്റേ ഇത് ചെയ്യണ ആളല്ലേ, ഞാൻ ടിക്ടോക്കിലെ മെയിൻ ആളല്ലേ. ഇവരുടെ ചോദിച്ചാൽ അറിയാം, ഒരു വീഡിയോ വൈറലായ ഒരു വീഡിയോ ഉണ്ടാവില്ല, അത് കാണിക്ക്. അത് ഇതിനകത്തോണ്ട് കണ്ടു നോക്കിയേ. ആ വീഡിയോ തമിഴ് പടങ്ങളെയൊക്കെ മറൽ വെച്ചിട്ട് മ്യൂസിയം മുറുക്കിക്കിട്ട് ലുങ്കി കെട്ടിക്കിട്ട് നമ്പിയാറ് ഏ കബാല് അപ്പൊ സ്വന്തം ഉടനെ കുണിഞ്ചി സ്വല്ലുക ചുമ്മാ അപ്പൊ ഒന്ന് നിപ്പാനേ അന്തമാരി കബാല എന്നിച്ചാടാ കബാലിട നേരത്തെ കണ്ട മാമനില്ലേ, ആപ്പ് കളിച്ച മാമൻ. മാമൻ ഇതിന്റെ മേക്കിംഗ് വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്, ആ വീഡിയോയും കൂടി കാണാം. ഇട്ടേ ആ വീഡിയോ ഇട്ടേ, ആണോ മേക്കിംഗ് വീഡിയോ ഇട്ടേ. തേങ്ങ പൊതിക്കുന്ന പാലയില് നീ ട്രൈപോഡ് ആക്കി വെച്ചിട്ട് നീ എടുക്കുന്ന ഈ സാധനമാണ് ടിക്ടോക്ക്. ലോബ ഞങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നിട്ട് അങ്ങനെ വന്ന കാര്യം ഞാൻ തീർത്തേക്കാം. നിങ്ങൾ അവിടെ ഒന്ന് സംസാരിക്കരുത് കേട്ടാ. നിങ്ങളുടെ ജോലി ഞാനാ ചെയ്യണം. നിന്റെ ഡയറക്ടർ ആരാ? മിഥിലാജ്. ഉദ്ഘാടനം ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് കേട്ടാ. അപ്പോ ഔപചാരികമായിട്ട് ആ സൺഷെയ്ഡ് പോലത്തെ മുടി അങ്ങ് മാറ്റിയത് ഇത് വെട്ടുമ്പോ അതാ കട്ടായി പോകും. ഞാനാ കട്ട് ചെയ്യണത്. ആ ഇനി അതും കൂടെ തരാ, ഇവിടെ ഇരിക്കാൻ പോരാ, തിരിച്ചിരി ഇവിടെ പിടിക്കാവാ. അപ്പൊ ഓക്കെ. അപ്പൊ ഔപചാരികമായി ഷോയുണ്ട്, ഔപചാരികമായി ഈ കുടിസ് പീടികയുടെ ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുന്നു. കുടിസ് പീടി അതൊക്കെ മതി, ഞാൻ പോട്ടെ. പാ അയ്യോ, എന്തൊരു സാധനം മറന്നല്ലോ ഞാൻ. എന്താ പറഞ്ഞു? ആ കിട്ടി ഫിൽട്ടർ ഇട്ടോ, ടൈമിംഗ് ഉണ്ട്, അതും കുറച്ചോ. അതൊരു സ്ലോ മോഷൻ. അശ്വേ ഒരു സെക്കൻഡ് പോലും ക്യാരക്ടർ വിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എഴുത്ത് പറയുന്ന സാധനം. എടാ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഈ പറഞ്ഞപോലെ സത്യം പറഞ്ഞാല് ടിക്ടോക്ക് എന്ന് പറയുന്ന എളുപ്പ പരിപാടി ഇല്ലെന്നുള്ളത് എന്റെ ഭാര്യ വീട്ടിൽ ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാവാറുണ്ട്. അതുകൊണ്ട് ടിക്ടോക്കിലുള്ള ആരെയും കളിയാക്കാനല്ലത്,
ടിക്ടോക്കില് നമ്മൾ പറഞ്ഞല്ലോ പുതിയ ക്യാരക്ടറിനെ കൊണ്ടുവന്നപ്പോൾ ഈ കാലഘട്ടത്തിന് റെലവൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അശ്വിൻ കൊണ്ടുവന്നത്. അതിന്റെ ഭാഗമായിട്ട് മാത്രമാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ടിക്ടോക്ക് ചെയ്യുന്ന ആൾക്കാരോട് വളരെയധികം റെസ്പെക്റ്റേ ഉള്ളൂ. അവർ ഗംഭീരമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാവരും നല്ലൊരു കയറി സൂപ്പർ ആയിട്ട് കേട്ടാ എഞ്ചടാ അശ്വിൻ. ഈ അനുകരണം എന്ന് പറയുന്നത് തൊണ്ടയ്ക്ക് വഴങ്ങുകയാണെങ്കിൽ അത് സക്സസ് ആവും, പക്ഷെ ചിരിപ്പിക്കുക എന്നുള്ളത് ചരടുമേലുള്ളൊരു കളിയാണ്. അതൊരു ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് തെറ്റിക്കഴിഞ്ഞാൽ വളിച്ചു. ഞാനൊന്നും ആദ്യം ചിരിപ്പിച്ചിട്ടൊന്നുമില്ല, ആൾക്കാരെ ആസ്വദിപ്പിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ചിരിപ്പിച്ച ആൾക്കാരെന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരുണ്ട്. സ്റ്റേജിലൊക്കെ ചിരിപ്പിച്ചിട്ടുള്ളതാണ് കലാഭവമണി, ഹരിശ്രീ, അശോകൻ, അങ്ങനെ നെടുന്തൂണായിട്ട് നിന്നിട്ട് സ്കിറ്റിൽ ചിരിപ്പിച്ചിട്ടുള്ള ആൾക്കാർ. എനിക്ക് തോന്നുന്നു അതിൻ്റെ പിൻ തലമുറക്കാരനാണ് അശ്വിൻ. അത് ഇന്നത്തെ കാലത്ത് ചിരിപ്പിക്കാൻ, അതായത് ചുറ്റും നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ടിക്ടോക്ക് ആയാലും സിനിമ ആയാലും പല രീതിയിലുള്ള റിയലിസ്റ്റിക് കോമഡി, അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് പറയുന്നത് സ്ലാപ് സ്റ്റിക്ക്, അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഇപ്പോൾ ഇത്രയും കാലം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നപ്പോൾ കോമഡി ഉത്സവത്തിൽ പെട്ടെന്നൊരു ആൾ വന്നിട്ട് ചിരിപ്പിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിസ്സാര കാര്യമില്ല. അശ്വിൻ അശ്വിൻ അസാധ്യ പൊട്ടൻഷ്യലുള്ള ആർട്ടിസ്റ്റാണ്. അത് ഉപയോഗിക്കണം. അത് നമ്മൾ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഒരു ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അശ്വിനെ വലിയ സ്ക്രീനിൽ എത്തിക്കുന്നുള്ളൂ, യാതൊരു സംശയമില്ല. കാരണം ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റും, ധൈര്യമായിട്ട് ഏൽപ്പിക്കാം. ഇത്രയും നേരം ഒറ്റയ്ക്ക് നിന്നിട്ടാണ്, ഒരു മോണോലോഗ് പോലെയാണ്. ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് നമ്മൾ ഈ ഇഷ്ടിയുടെ ഇടയ്ക്ക് സിമെൻ്റ് ഇടുന്ന പോലെ നമ്മളൊക്കെ ഇൻട്രാക്ട് ചെയ്തത്. പക്ഷേ അശ്വിനാണ് കൊണ്ടുപോയത് ഇത്രയും നേരം. അത് ഫുള്ള് സ്ഥലങ്ങൾ ഉപയോഗിച്ചു, ഈ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് അശ്വിൻ അശ്വിൻ ഇവിടെ എങ്ങും നിൽക്കില്ല, ഒരുപാട് ഉയരത്തിലേക്ക് പോകും. ഓൾ ദ ബെസ്റ്റ്. അശ്വിൻ വളരെ ഗംഭീരമായി പെർഫോം ചെയ്തു കേട്ടോ. കാരണം മിഥുൻ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ സ്വഭാവം ഒട്ടും മാറാതെ തുടക്കം മുതൽ, കാര്യം ഇതിനകത്ത് ഈ ചിരിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ കൗണ്ടർ പറയുമ്പോൾ ഒരാൾ എന്തെങ്കിലും കൗണ്ടർ തിരിച്ച് പറയാൻ ചിലപ്പോൾ ഡെസ്പായി പോകുന്ന ആൾക്കാരുണ്ട്. ഇത് ആ ക്യാരക്ടർ ഒന്നും മാറാതെ പിന്നെ അതിനിടയ്ക്ക് സ്ക്രീനുമായിട്ട് റിലേറ്റ് ചെയ്തു. അപ്പോൾ അതൊക്കെ ചിരിപ്പിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അമ്മാവൻ്റെ കാര്യം കാണിച്ചു, അമ്മാവൻ്റെ ഡാൻസ് കാണിച്ചു. അപ്പോൾ പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ടിക്ടോക്ക് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ശരിയാണ്, ഇപ്പോഴത്തെ ഒരു മോഡേൺ രീതിയിൽ വന്നിരിക്കുന്ന ഒരു സാധനമാണ്. അതിൽ നമ്മൾ ചേരിക്കുന്നത് അതിലൊരു ക്യാരക്ടർ മാത്രമാകുകയാണ്. കാര്യം ടിക്ടോക്ക് കൊണ്ട് ഭ്രാന്ത് പിടിച്ച ആളാണ്. ഇപ്പോൾ എല്ലാം മ്യൂസിക് തന്നെ ഇപ്പോൾ ഏതെടുത്തൊരു മ്യൂസിക്കാണ് വരുന്നത്, പാട്ടായാലും എന്തായാലും അതൊരു ട്രെൻഡാണ്. അപ്പം നമ്മൾ ആ ഒരു ട്രെൻഡ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാക്കി ഇവിടെ കൊണ്ട് കാണിച്ചു, ഒരു വൺ മാൻ ഷോ. ഇത്രയും നേരം എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞു പോലും നോക്കിയിട്ടില്ല ആരും അങ്ങോട്ടും ഇങ്ങോട്ടും. മിഥുനുമായിട്ട് പോലും പറഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നുള്ള ടൈമിംഗ് പോലും പറഞ്ഞ് പിന്നെ ഇവിടെ വന്ന് പ്രസന്റ് ചെയ്യുക, ഇത് ഓടി ഓടി നിൽക്കുക എന്ന് പറയുന്നത് ഒരു ഒട്ടും ഗ്യാപ്പ് ഇല്ലാതെ പ്രസന്റ് ചെയ്യുക എന്ന് പറയും. അപ്പം അത് ഏറ്റവും പാടുള്ള കാര്യമാണ്. അത് അങ്ങനെ ചിരിപ്പിക്കുക, ലൈവായിട്ട് നിന്ന് ചിരിപ്പിക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അപ്പം ഇത് മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു നല്ല ആർട്ടിസ്റ്റായിട്ട് ബിഗ് സ്ക്രീനിൽ ഒരു നല്ല ആർട്ടിസ്റ്റായി താങ്കൾ മാറട്ടെ അച്ഛൻ. ഓൾ ദി ബെസ്റ്റ്. അശ്വിൻ നന്നായിരുന്നു, അസലായിരുന്നു കേട്ടോ. നിന്റെ ആ സ്പീഡാണ് ഏറ്റവും രസം എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ് ഗ്യാപ്പ് ഇല്ലാതെയുള്ള ആ ഒരു മൂവ്മെൻറ്റും ആ സ്പീഡും ഭയങ്കര രസമായിരുന്നു. പിന്നെ ഒരു സദസ്സിൽ നമ്മളൊരു തമാശ പറഞ്ഞ് സക്സസ് ആവണമെങ്കിൽ ഇന്നത്തെ കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെല്ലാം സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാരാണ്, ഞാനും ടീനിയും പ്രജോദും മിഥുനും എല്ലാം. ഈ പറയുന്ന രീതിയിൽ പറയുന്ന തമാശകൾ, നമ്മൾ ഓരോ തമാശകൾ വീണ് കിട്ടുന്ന ചില സന്ദർഭങ്ങളിൽ ഭയങ്കരമായിട്ട് ചിരിക്കും, അല്ലെങ്കിൽ ലോക പരാജയമാണ്. കാരണം വെച്ചാൽ നമ്മളൊരു തമാശ പറഞ്ഞ് ഏറ്റില്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു അപമാനം എന്ന് പറയുന്നത് വേറെ ഇല്ല. കാരണം നമ്മൾ പറയുന്നൊരു കോമഡിയാണെന്ന് പറയുമ്പോൾ, പക്ഷേ ഇത് ഇത്രയും പേരുടെ ഇടയിൽ കൂടെ ഇങ്ങനെ മൂവ് ചെയ്ത് നമ്മൾ പറയുന്ന തമാശകൾ മറുപടി എന്ത് നമ്മൾ പറയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്ത് പറഞ്ഞാലും അത് ഏൽക്കാൻ തയ്യാറായിക്കൊണ്ടാണ് നീ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ആ സ്പീഡും എന്തിനും മറുപടിയും അത് കറക്റ്റായിട്ടുള്ള മറുപടി എല്ലാവരും രസിപ്പിക്കുന്ന തരത്തിൽ എല്ലാം നന്നായി. അസ്തലായ അശ്വിൻ, ഓൾ ദി ബെസ്റ്റ്. ബി എസ് വൈ നോനി ബ്ലാക്ക് ഹെയർ മാജിക്കിന്റെ ഗിഫ്റ്റ് ഹാമ്പർ. All the best, cheta. Ellaru nalloru kaidi. Thank you. Yeah.